ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയറും ചെയ്യണേ. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം, പോത്തിൻ്റെ തലച്ചോറാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണ്, പിന്നെ കുറേ പേർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഏതായാലും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചിന് ഇത് നല്ല ഫ്രൈ ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബീഫും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് തലച്ചോറിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തലച്ചോറ് നല്ല രീതിക്കൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ പാട പോലത്തെ സംഭവം അങ്ങനെ പറിച്ച് കളയണം. എന്നിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കണം. അപ്പോൾ നല്ല വൃത്തിയിൽ ഇതേപോലെ എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കണം, എന്നാലേ നല്ല വൃത്തിയാവുള്ളൂ. അപ്പോൾ നല്ലോണം ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇത് ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അടുപ്പത്താണ് നമ്മളിന്ന് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുപ്പത്ത് ഈ മൺകലത്തിൽ വെക്കുന്ന ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അടുപ്പത്താണ് കേട്ടോ ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇത് വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിടന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈയിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം. ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കറിവേപ്പില, പച്ചമുളക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളകൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നമ്മളെ കയ്യിലുള്ള സാധനത്തിൻ്റെ ഒരു അളവിനനുസരിച്ചും നമുക്കിത് എടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ടാൽ നല്ലോണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വാടി കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളതിന് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ഒന്നും ഇടുന്നില്ല, ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇടുന്ന പൊടികളൊക്കെ ആ എണ്ണയൊക്കെ ഇടുന്ന നല്ലോണം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി കുറേ ആവശ്യമില്ല, ഒരു കുറച്ച് ഇട്ടാൽ മതിയാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇറച്ചി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഇവിടെ ഞാനൊരു ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ കഴുകി റെഡിയാക്കിയിട്ടുള്ള തലച്ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം.
ഇനിയിതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. അധികമായി പോരുത്, ഏകദേശം ഒരു ഗ്ലാസിൻ്റെ അടുത്ത് ഒഴിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഓവർ വെള്ളമായി പോകണ്ട, എന്നിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം നല്ലൊരു രീതിക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ടിതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മുരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ തലച്ചോറ് ഫ്രൈ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തലച്ചോറിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സൈനുവൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൂള് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാറ്റൊക്കെ നിറച്ച് വെള്ളമൊക്കെ നിറച്ച് ആൾ കളിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നല്ല ത്രില്ലാണ്, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ കളിക്കുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഫുൾ ഒന്ന് കാണുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ അവൻ നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കളിക്കുന്ന വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.